പ്രിയമുള്ളവരെ, സുബേർലൈവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഭിന്നശേഷിയുള്ളവർക്ക് ഏറെ സന്തോഷകരം പകരുന്ന ഒരു വിധി ഇന്ന് സുപ്രീം കോടതിയുടെ അടുത്ത് നിന്ന് വന്ന വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 1995 2016 നിയമത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് എല്ലാ മേഖലയിലും 4% സംവരണം ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അത് 2006 മുൻകാല പ്രാബല്യത്തിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2018 November 18 സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവ് ഇറക്കിയപ്പോൾ ചില എയ്ഡഡ് സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റുകൾക്ക് ചൊറിഞ്ഞു കയറുകയും അവർ സുപ്രീം കോടതിയിൽ പോവുകയും ചെയ്തു. NSS കാത്തലിക് സ്കൂൾ മാനേജ്മെൻറ്റും സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ നിന്ന് കണക്കറ്റ് കിട്ടി അരഞ്ഞു തള്ളുന്നതിന് മുമ്പായിട്ട് അവർ പിൻവലിച്ചു പോരുകയും ചെയ്ത വിവരം വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ ഇന്ന് ഇവിടെ സമർപ്പിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ആരുടെയും ഔദാര്യങ്ങളല്ല, അവകാശമാണ്. ഇന്ത്യയുടെ ഭരണഘടന വെച്ച് നൽകുന്ന, ഇന്ത്യയുടെ പാർലമെൻറ് പാസാക്കിയ ഒരു നിയമത്തിനകത്ത് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നുവെങ്കിൽ, ഇന്ത്യയുടെ പരമോന്നത കോടതി അതിൽ ഇടപെടാൻ ഞങ്ങൾക്ക് കഴിയില്ല, അത് കൊടുത്തേ മതിയാകൂ എന്ന് ഈ മാനേജ്മെൻറ്റിനോട് പറഞ്ഞിരിക്കുകയാണ്. കോടതി ഇങ്ങനെ വരെ പറഞ്ഞു വച്ചിരിക്കുകയാണ്, സർക്കാർ പണം സ്വീകരിക്കുന്ന എയ്ഡഡ് സ്കൂൾ സർക്കാർ നയം നടപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്നും സർക്കാരിൻ്റെ നിയമം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സർക്കാരിൻ്റെ പണം അവർക്ക് നൽകരുതെന്നും സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. NSS കാത്തലിക് സ്കൂൾ മാനേജ്മെൻറ്റുമാണ് സുപ്രീം കോടതിയിൽ പോയത്. അവർ എന്തിനാണ് സുപ്രീം കോടതിയിൽ പോയത് എന്നല്ലേ അറിയേണ്ടത്. 1995 നിയമത്തിലെയും 2016 ഭിന്നശേഷിയുള്ളവരുടെ നിയമത്തിലെയും സംസ്ഥാന സർക്കാർ ഈ സംവരണം നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2018 November 18 ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവ് ഈ മാനേജ്മെൻറ്റുകൾക്കൊന്നും നടപ്പാക്കാൻ കഴിയില്ല, ഞങ്ങളെ സർക്കാരല്ല നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് അത് നടപ്പാക്കാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥതയില്ല എന്നാണ് ഈ മാനേജ്മെൻറ്റ് കോടതിയിൽ, സുപ്രീം കോടതിയിൽ വാദിച്ചത്. സുപ്രീം കോടതി അപ്പോൾ പറഞ്ഞത് എന്താണ് എന്നല്ലേ, സർക്കാർ പണം സ്വീകരിക്കുന്ന എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾ സർക്കാർ നയം നടപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. കോടതി അതിൻ്റെ കൂടെ ഒന്നും കൂടെ പറഞ്ഞു വെച്ചു, സർക്കാർ നിയമം നടപ്പിലാക്കാത്തവർക്ക് പണം നൽകുന്നത് നിർത്തിവെക്കണമെന്നും സുപ്രീം കോടതി ഈ ഒരു വിധിക്കിടെ പറയുകയുണ്ടായി. 1995 4% സംവരണം എന്നുള്ളത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ, മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൽ ബാധകമല്ലെന്ന് കോടതിയിൽ വാദിക്കുന്നിടയിലാണ് സുപ്രീം കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിലെ അംഗപരിമിത സംവരണത്തിനാണ് നിയമം കൊണ്ടുവന്നതെന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചു. ജസ്റ്റിസുമാരായ സഞ്ജയ് കിഷൻ കൗൾ, ഹേമന്ത് ഗുപ്ത എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറയുകയാണ്, നിങ്ങളുടെ ഈ വാദം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, അത് കൊടുത്തേ മതിയാകൂ. അതിൻ്റെ കൂടെ സുപ്രീം കോടതി ഒന്നും കൂടെ പറഞ്ഞു വച്ചിരിക്കുകയാണ്, അംഗപരിമിതരെ, ഭിന്നശേഷിയുള്ളവരെ ഉൾക്കൊള്ളാൻ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് ഇപ്പോഴും കഴിയുന്നില്ലെന്നും സർക്കാർ സ്വകാര്യ മേഖലകളിൽ ഈ വിമുഖത പ്രകടമാണെന്നും സുപ്രീം കോടതി ഈ വാക്കാൽ പറയുകയുണ്ടായി. എയ്ഡഡ് സ്കൂളുകളുടെ ഭരണനിർവഹണത്തിൽ സർക്കാരിന് നേരിട്ട് പങ്കില്ലെന്ന് NSSനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ഗിരി സുപ്രീം കോടതിയിൽ വാദിച്ചു. ഈ വാദം കേട്ടതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞു, ഭിന്നശേഷിയുള്ളവരുടെ നിയമത്തിൽ ഒരു ഇളവും വരുത്താൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായിക്കൊണ്ടാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി പറയാണ്, നിയമം നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഈ മാനേജ്മെൻറ്റുകൾക്ക് സുപ്രീം കോടതി താക്കീത് നൽകിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനമായിരിക്കുകയാണ്. 1995 2016 ഭിന്നശേഷിയുള്ളവരുടെ നിയമത്തിൽ പറയുന്നതിനനുസരിച്ച് കൊണ്ട് 2018 November 18 സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവ് ഇനി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയേ മതിയാകൂ. സുപ്രീം കോടതി അസന്നിഗ്ധമായി അത് പറഞ്ഞു കഴിഞ്ഞു, അന്തിമ വിധി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് മാനേജ്മെൻറ്റുകളിലും എയ്ഡഡ് മേഖലയിലെയും ഒക്കെ സ്ഥാപനങ്ങളിൽ
ഈ ഭിന്നശേഷിയുള്ളവരുടെ സംവരണങ്ങൾ പാലിച്ചുകൊണ്ടാണോ അവിടെയൊക്കെ നിയമനങ്ങൾ നടക്കുന്നത് എന്ന് നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഭിന്നശേഷിക്കാരായ നമുക്കുമുണ്ട്. സർക്കാരും ആ കാര്യം അതീവ ഗൗരവത്തിലെടുത്തുകൊണ്ട് 2006 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി ഇത് നടപ്പാക്കണമെന്നാണ് സ്നേഹത്തോടുകൂടി സർക്കാരിനോട് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിന് പറയാനുള്ളത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.